പി സി ജോർജ് വേദനാപൂർവ്വം പറയുകയാണ് കേരളം നശിച്ചു എന്ന് പക്ഷേ അങ്ങനെ കുറച്ച് പേർ ഇവിടെ ഇരുന്ന് കേരളത്തെ നശിപ്പിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാനാവില്ലല്ലോ നമ്മളൊക്കെ പിന്നെ ഈ പണി നിർത്തിപ്പോകുന്നതല്ലേ നല്ലത് ഈ പണിക്ക് കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു തൊഴിലിവിടെ തൊഴിലിവിടെയെന്ന നരേന്ദ്രമോദിയോട് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഡിഫിക്കാർ നമ്മുടെ മേ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും അവരുടെ ഹണിമൂൺ ആഘോഷം കൂടി അതിൻ്റെ ഭാഗമാക്കി ഡൽഹിയിലേക്ക് പോയി ഈ ഡിഫിക്കാർ നാണവും മാനവും ഉണ്ടെങ്കിൽ നാഗപ്പനെ പോലുള്ള സഖാക്കളെ നിലക്ക് നിർത്തുകയല്ലേ വേണ്ടത് അല്ലേ അവർക്ക് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ കാരണം ഇവിടെ ഒരുപാട് ചെറുപ്പക്കാർ ഈ ഈ അഭ്യസവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ അതിലൊന്നും രാ രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ലല്ലോ കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ലല്ലോ സി പി എമ്മുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് എല്ലാവരുമുണ്ട് ഇന്നിപ്പോൾ ഈ അമർഷവും പ്രതിഷേധവും ഒക്കെ സി പി എമ്മിൻ്റെ നിന്ന് തന്നെയാണല്ലോ പൊങ്ങി വന്നത് അതുകൊണ്ടാണല്ലോ ഇത് പുറത്തായത് ഇനിയുള്ള ദിവസങ്ങളിലും ഇതുപോലുള്ള കത്തുകൾ നേരത്തെ പി സി ചൂണ്ടിക്കാണിച്ചതുപോലെ പതിനാല് ജില്ലകളിലെയും ജില്ലാ സെക്രട്ടറിമാർ പാർട്ടി ജില്ലാ സെക്രട്ടറിമാർ കൊടുത്ത കത്തുകളൊക്കെ ഒരു പുറത്തു വന്നേക്കാം കാരണം അത്രമാത്രം അമർഷമുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഉണ്ട് പലരും ഞങ്ങളെയും വിളിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുവരണം പുറത്തു കൊണ്ടുവരണം എന്ന് അത്രമാത്രം നിരാശയിലാണ് നമ്മുടെ യുവജനങ്ങൾ അതുകൊണ്ട് തന്നെ പണിക്ക ഒരു പരിഹാരം ഉണ്ടാക്കും അല്ല ശ്രീ നടക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഭാര്യമാർക്കോ സഹോദരങ്ങൾക്കോ കുടുംബക്കാർക്കോ ഒക്കെ തന്നെ ഏതെങ്കിലും രീതിയിൽ അവര് ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുക്കും അപ്പൊ അതൊക്കെ കണ്ടിട്ട് അതിനെയൊക്കെ ന്യായീകരിക്കാനും ഈ പറയുന്നത് പോലെ രാജ്ഭവൻ വളയാനും ഒക്കെ ആയിട്ട് എന്തിനാണ് മറ്റുള്ള ആൾക്കാർ ശ്രമിക്കുന്നത് എന്തിനാണ് അവരതിന് കൊടുക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞാൽ ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള വിദ്യാർത്ഥികളുടെ യൂണിറ്റുകളുണ്ട് അതേപോലെ യുവാക്കളുടെ യൂണിറ്റുകളുണ്ട് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ അങ്ങനെ പല സംഘടനകളുണ്ട് ഈ സംഘടനകളൊക്കെ എന്തിനാണ് ഈ പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജ്ഭവൻ വളയുന്ന ഒരു പരിപാടി നടന്നു അതിന്റെ ഭാഗമായിട്ട് പല കോളേജുകളിലും ഗവർണറോടുള്ള ഒരു പ്രതിഷേധമെന്ന് പറയുന്നത് വളരെ അസഭ്യമായിട്ടുള്ള ഭാഷയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുന്നതും കണ്ടു അപ്പൊ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് പോലും മനസ്സിലാകാതെ ചില ആൾക്കാരൊക്കെ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ കാണിക്കുകയാണ് ഇത് ഒരു ഭാഗം രണ്ട് നമ്മൾ ഇതേപോലെ തന്നെ കണ്ടതാണ് ഈ തൊഴിലെവിടെ തൊഴിലെവിടെ എന്ന് ചോദിച്ച് ഇന്ത്യയിൽ എല്ലായിടത്തും പ്രകടനം നടത്തുന്ന ആൾക്കാർ തന്നെ ഇവിടെ നടത്തുന്ന ഈ രാജ്ഭവൻ വളയൽ എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് തെറ്റായ രീതിയിൽ ഡ്യൂ പ്രൊസീജിയർ നോക്കാതെ നടത്തിയിരിക്കുന്ന ചില നിയമനങ്ങൾ റദ്ദു ചെയ്യുന്നു എന്നതിന്റെ പേരിലാണ് അപ്പൊ ഈ ആർക്കാരുടെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരുടെയൊക്കെയോ ഭാര്യമാർക്ക് ഇങ്ങനെ കൊത്തി തിരികെയൊക്കെ എവിടെയെങ്കിലും ജോലി കൊടുത്തുവെങ്കിൽ അതിന് ന്യായീകരിക്കാനായിട്ട് ഈ പ്രസ്ഥാനവും ആ പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരും ഒക്കെ എന്തിനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് നോക്കൂ പത്ത് വി സിമാർ അല്ലെങ്കിൽ പതിനൊന്ന് വി സിമാർ ഇവരുടെ പേരിൽ ഒരു നടപടി എടുക്കാനായിട്ട് ഗവർണർ സ്വീകരിക്കുന്നു അപ്പൊ അതിന്റെ പേരിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കുന്നു എന്ന പേരിൽ ഒരു സമിതി ഉണ്ടാക്കുകയാണ് എങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ സമിതി സംരക്ഷിക്കുന്നത് ചട്ടപ്രകാരമല്ലാതെയുള്ള നിയമനം നടത്തിയിരിക്കുന്ന വി സിമാരെ സംരക്ഷിക്കുന്നതും ഉണ്ടോ അസോസിയേറ്റ് പ്രൊഫസർമാർ തസ്തികയിൽ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരെ നിയമിക്കുന്നതുമുണ്ടോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതി പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ ഇപ്പൊ ഈ ഗവർണർ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരാളെ രണ്ടുപേർ ഒറിജിനലി ഉണ്ട് അതിൽ ഒരാൾ എന്തായാലും മാറിയതാണ് ബാക്കിയുള്ള ഒരാൾക്ക് കൂടി കുഫോസിന്റെ വിസയ്ക്ക് കഴിഞ്ഞ ദിവസം ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് പറഞ്ഞിട്ട് കോടതി തന്നെ ആ നിയമനവും റദ്ദാക്കിയതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ എവിടെയാണ് പോയി വളയേണ്ടത് കുറച്ച് ആൾക്കാർക്ക് വേണ്ടി രാജ്ഭവനിലും ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കോടതിയിലുമാണ് ഇവർ പോയി വളയുന്നത് അപ്പൊ ഈ നാട്ടിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥകൾ എന്താണ് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ബോധമില്ലാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയാതെ ഒക്കെയാണ് ഇവർ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ പോകുന്നത് അതല്ല എങ്കിൽ ഇതിനൊക്കെ പോകുന്നത് കൊണ്ട് എന്തെങ്കിലുമുള്ള ഗുണം ഇവർക്ക് കിട്ടുന്നുണ്ടാവണം അപ്പൊ അങ്ങനെയുള്ള ഗുണം എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ചില കത്തുകൾ ചില വ്യാജ കത്തുകൾ ഇങ്ങനെ പുറത്തു വരുന്നത് നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം ശ്രീ സലിം അടവൂർ കൂടി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ വൈകിയാണ് ജോയിൻ ചെയ്തത് പക്ഷെ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ പറഞ്ഞിരുന്ന ഒരു കാര്യം ഒരു ശുപാർശ കത്ത് എന്നാണ് അതൊരു ശുപാർശ കത്താണ് എന്ന് പോലും ശ്രീ ആനാവൂർ നാഗപ്പൻ അംഗീകരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീ സാലിം മടവൂർ പോലും അത്രയും പറയുന്നുണ്ട് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് ഈ കത്ത് വിവാദം പുറത്തു വന്ന സമയത്ത് ശ്രീ ആനാവൂർ നാഗപ്പൻ്റെ ആദ്യ പ്രതികരണം എന്തായിരുന്നു അങ്ങനെ കത്ത് കൊടുക്കുന്ന ഒരു ശീലം പാർട്ടിക്കില്ല എന്നാണ് പറഞ്ഞത് അല്ലേ അല്ലെ അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ ശ്രീ ആനാവൂർ നാഗപ്പനെ തന്നെ വെട്ടിലാക്കിക്കൊണ്ട് ഡിആർ അനിൽ തുറന്ന് സമ്മതിക്കുന്നു ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് ആനാവൂർ നാഗപ്പന് തന്നെ പറയേണ്ടി വന്നു ഇതായിപ്പൊ പുറത്തു വന്നിരിക്കുന്നത് എന്റെ കത്താണ് അപ്പൊ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കത്ത് കൊടുക്കുന്ന ഒരു ശീലമില്ല എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്ന ആനാവൂർ നാഗപ്പന് തന്നെ ഇന്ന് തന്റെ പ്രസ്താവന വിഴുങ്ങേണ്ടി വന്നിരിക്കുന്നു അത് ഞാൻ കൊടുത്തിരിക്കുന്ന കത്ത് തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നിരിക്കുന്നു ഇനി ശുപാർശയാണ് എന്ന് ശ്രീ സലീം അടവൂർ പറയുമ്പോൾ തന്നെ അദ്ദേഹം അതിനെ ഏത് രീതിയിൽ തന്നെയാണ് ന്യായീകരിക്കാൻ നോക്കുന്നതെന്ന് ശ്രമിച്ചു നോക്കൂ ഞാൻ ശ്രീ സലീം അടവൂറിന്റെ കാര്യമല്ല ശ്രീ ആനാവൂർ നാഗപ്പൻ തന്നെ അദ്ദേഹം പറയുന്നു ആ നിയമിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ആ നിയമനത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ കത്ത് കൊടുത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഈ സഹകരണ സംഘത്തിന് ഒരു അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ അറ്റൻഡർ പോസ്റ്റ് തൽക്കാലത്തേക്ക് ഫില്ല് ചെയ്യേണ്ട എന്ന് അവരോട് ആവശ്യപ്പെട്ടതെന്നാണ് അപ്പൊ അറ്റൻഡർ പോസ്റ്റ് തൽക്കാലത്തേക്ക് ഫില്ല് ചെയ്യേണ്ട എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ മറ്റു മൂന്നാൾക്കാരെ രണ്ട് തസ്തികളിലാക്കിയിട്ട് നിയമിക്കണം എന്ന് പറയുന്നതിന്റെ ആവശ്യകത എന്താണ് അപ്പൊ അതെന്തിനാണ് അതിലൊരു പാർട്ടിയുടെ സെക്രട്ടറിക്ക് എന്താണ് പങ്ക് എന്ന് ചോദിക്കുന്ന സമയത്ത് അത് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ പാർട്ടി സെക്രട്ടറിക്ക് അത്തരത്തിലുള്ള നിയമനങ്ങളിൽ ഇടപെടാനുള്ള യാതൊരു വിധത്തിലുള്ള അധികാരമോ അവകാശമോ ഇല്ല എന്ന് തന്നെയാണ് ഇന്ന് ആ ഒരു പിന്നെ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് ഒരു ചാനൽ നടത്തിയിരിക്കുന്ന ഒരു അഭിമുഖം അവിടെയുള്ള എനിക്ക് തോന്നുന്നു അതിന്റെ പ്രസിഡന്റിനെ ആണെന്ന് തോന്നുന്നു അഭിമുഖം നടത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു അദ്ദേഹം ശരിവെക്കുന്നുണ്ടോ ഈ പറയുന്ന ആൾക്കാരും അവിടെ നിയമിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് എന്ന് തന്നെ അപ്പൊ ഇവിടെ ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടുള്ള മൂന്ന് മൂന്നാൾക്കാരും ഇവിടെ നിയമിക്കപ്പെട്ടിട്ടുണ്ട് ആ നിയമിക്കപ്പെടുന്നതിൽ എന്താണ് ഈ ശ്രീ ആനാവൂർ നാഗപ്പിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് എന്താണ് അവിടെ പ്രാധാന്യം എന്നുള്ളതാണ് ചോദ്യം അതിനാണ് മറുപടി പറയേണ്ടത് അല്ലാതെ യു ഡി എഫിന്റെ കാലത്ത് കത്ത് കൊടുത്തിട്ടുണ്ടോ എൽ ഡി എഫിന്റെ കാലത്ത് കത്ത് കൊടുത്തിട്ടുണ്ടോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ കത്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതല്ലോ പ്രശ്നം യു ഡി എഫിന്റെ കാലത്ത് കത്ത് കൊടുത്തത് ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ എൽ ഡി എഫ് അധികാരത്തിൽ വന്നിരിക്കുന്നത് അത് അതിനെ മറ്റൊന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ആശയ പാപ്പരത്തം മാത്രമാണ്